ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിലുള്ള കാസ ലൂസിയോ റിസോർട്ട്, ഡാമിനടുത്ത്, കാഞ്ഞിരപ്പുഴ ഡാമിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണിത്. ആ റിസോർട്ടിന്റെ വിശേഷങ്ങളും ഡാമിന്റെ വിശേഷങ്ങളും, കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ട്രിപ്പിന് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെല്ലാരും കൂടെതാ കാറിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. അപ്പോൾ ഈ റോഡ് നേരെ പോയ ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ കാവശ്ശേരിയിൽ നിന്ന് യാത്ര തുടങ്ങിയത്. പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 55 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിനടുത്ത് തന്നെ നമുക്ക് ഈ ഡാമിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന ശേഷം ഞങ്ങളിവിടെ ഒരു കള്ളുഷാപ്പ് തൊപ്പി വന്നതാണ്. കാരണം പറഞ്ഞാൽ ഫുഡ് അടിക്കാന്നുള്ള പ്ലാനിൽ ഈ കാഞ്ഞിരപ്പുഴ കള്ളുഷാപ്പ് എന്നുള്ള കള്ളുഷാപ്പിലേക്കാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഇവിടുത്തെ ഫേമസ് കള്ളുഷാപ്പാണ്, വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന കള്ളുഷാപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കയറുന്നില്ല. ഫസ്റ്റ് നമ്മൾ റിസോർട്ടിൽ പോകുന്നു. റിസോർട്ടിൽ പോയ ശേഷം ഒരു വൈകുന്നേരത്തോടെ ഡാമിൽ പോകാന്ന് വിശേഷം. അല്ലേ, നല്ലത്. അപ്പൊ ഇതാണ് ഡാമിൽ പോകുന്ന വഴി. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം ഗാർഡനിലേക്ക് പോകുന്ന വഴി. ലെഫ്റ്റിലേക്ക് നോക്കി, ഡാം കാണാം. പിള്ളേര് കുളിക്കാറുണ്ട്. നോക്ക് കണ്ടണം. കാഞ്ഞിരപ്പുഴ ഡാമാണ്. വൈകുന്നേരത്തോടെ നമുക്ക് ഡാമിൽ പോവാം. നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ്, കാസ ലൂസിയോ. ഞങ്ങള് വണ്ടി കയറ്റാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ ഇതിനകത്ത് കൂടെ കണ്ടോ. ഫുള്ള് കല്ല് കൂടെ അങ്ങോട്ട് കയറ്റാൻ സുഖമായിട്ട് കാറും നിഷാദ്. കാസ ലൂസിയോ റിസോർട്ടില്ലേ, റോട്ടിലല്ലല്ലോ. അല്ലല്ല, റോഡിലൊന്നുമല്ല. ശരി, നോക്കിട്ട് വന്നിട്ട് ശേഷം. അല്ല, ഇങ്ങനെയല്ല, ഈ ഒരു ബെൻഡ് മാത്രമേ വിഷയമുള്ളൂ. അവിടെ നിന്ന് കറക്റ്റ് ടേണിയിൽ റിസോർട്ട് ആണ്. നമ്മൾ ആദ്യം പോയിട്ട് ഓഫീസിൽ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഓഫീസ് എവിടെയാണ്? അടിപൊളി ഡാം വ്യൂ ആട്ടോ. അപ്പുറത്ത് എല്ലാം കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞ്. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യട്ടെ. അടിപൊളി ഡാം വ്യൂ ആട്ടോ. അതന്നെയാണ് പപ്പൻ്റെ അടുത്ത് സംശയം ചോദിച്ചത്. നമ്മൾ കാസ ലൂസിയോ റിസോർട്ടിൽ വന്ന് നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ റൂമിൽ കയറാം. എന്തായാലും റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഭാഗമാണ്. ഇതിന് മേലെ ഒരു റൂമുണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പിലെ റൂമാണ് തന്നിരിക്കുന്നത്. നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ വണ്ടി താഴെ നിർത്തിയിരിക്കുകയപ്പോൾ, കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ പറഞ്ഞില്ല, പുറത്തു നിന്നാണ്. വൈകുന്നേരത്തെ ഫുഡ് മാത്രം പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നാളെ കോംപ്ലിമെൻ്ററി ആണ്. എന്തേ വരുന്നു, അടിപൊളിയായിട്ട് ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പാണ്. അങ്ങനെ സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ പോവാം. താഴെ കൂടെ നടന്നിട്ട് അവിടെ താഴെ കൂടെ പോവാം. നമുക്കിപ്പോൾ ഉണ്ടോ ഇവിടെ റൂം തന്നിട്ടുണ്ട്.
അത് റൂം, ഈ രണ്ട് റൂമ് നമ്മളെ. ഇത് റൂം കേട്ടോ, അണ്ടർഗ്രൗണ്ടില് ഇവിടെ എ സി ഒക്കെ ഉണ്ട്. പുറത്തുള്ളൊരു വ്യൂ ഉണ്ട്, അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ഉണ്ട്. ഇതാ കണ്ടോളൂ ബാൽക്കണി വ്യൂ, പക്ഷെ അതല്ലേ കീടു നല്ല വ്യൂ. സൂപ്പർ ബാബാ, താങ്ക് യു ഫോർ ബുക്കിംഗ്. താങ്ക് യു. നമ്മള് താഴെ ഇവിടുത്തെ ടോയ്ലറ്റ് നമുക്ക് കണ്ടു തരാം. അണ്ടർഗ്രൗണ്ട് ടോയ്ലറ്റ് ആണ്, എവിടെയും കാണാത്തൊരു വിഷയമാ. കണ്ടിട്ടില്ലല്ലോ അണ്ടർഗ്രൗണ്ട് ടോയ്ലറ്റ് കണ്ടോ. ഇതൊക്കെ പാറ അങ്ങനത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ വാഷ് ബേസിനുണ്ട്, ഇവിടെ ടോയ്ലറ്റ്. അപ്പൊ നമ്മള് ഇതൊക്കെ കണ്ടു. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം. നമുക്കിനി മേലത്തെ റൂമൊന്ന് പോയി നോക്കാം. ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ടോയ്ലറ്റ് ഒക്കെ. AC ഉണ്ട്, അവിടെ വിൻഡോ തുറന്നിട്ടുള്ള വ്യൂ ആട്ടോ, അതുപോലെ അല്ല. നമുക്ക് തിരിച്ചു പോവാം. ഏറ്റവും ടോപ്പിലാണ് ഈ റൂമ്. ഇതിലിങ്ങനെ ഒരു ബാൽക്കണി വ്യൂ കൂടെ ഉണ്ട് കണ്ടോ, അടിപൊളി സെറ്റപ്പിലൊരു ബാൽക്കണി വ്യൂ. ഇവിടെ നിന്നൊരു അപാര വ്യൂ ആട്ടോ ഡാമിൻ്റെ. സ്രോയർ ഭാഗം ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഡാം ഇതാ ആ കാണുന്ന ഭാഗത്താണ് ഡാമിൻ്റെ മുൻഭാഗം വരുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം, കുറച്ചൊക്കെ കാണുമായിരിക്കും. ഡാം ഇതാണ് ഡാം ഫ്രണ്ട് ഭാഗം, നമ്മൾ അതിലേണ് വന്നത്. ഇവിടെ വരെ ഒരു പാറയൊക്കെ ഉണ്ട് കണ്ടോ,
ആ നാച്ചുറൽ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പുഴ കള്ള് ഷാപ്പ്, നമ്മള് ഇന്റർവ്യൂ പറഞ്ഞ ആ കള്ള് ഷാപ്പ് എത്തിയിട്ടുണ്ട്. കഴിച്ച് പോകാൻ നോട്ടെ, അതിനകത്ത് പോയിട്ട് സെറ്റപ്പ് നോക്കട്ടെ. കാണാൻ പറ്റുമോ, കാണാൻ പറ്റുള്ളിൽ നമുക്ക് ഇവരുടെ കിച്ചണൊക്കെ ഒന്ന് കാണാം. പൊടിമീൻ, അതെ വയമ്പ് പൊടിമീനുണ്ട്. ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുന്നത്, കാട ഫ്രൈ, ഇതാ കാട ഫ്രൈ. ഇതോ ബീഫ്, ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. അത് പന്നിയാണല്ലേ? ആ ഇത് പന്നി, ഇത് പന്നിയിറച്ചി. അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ സെറ്റപ്പ്. ഇത് രണ്ടും ബീഫാണ്. അല്ല ഇത് കൂടാതെ അതിനകത്തില്ലാതെ പുറത്തിങ്ങനെയുള്ള ഷെഡുണ്ട്, റൗണ്ട് ടേബിളുകൾ. അടിപൊളി സെറ്റപ്പാട്ടോ. നമുക്കിത് ഇവിടെ ഇത് എടുക്കട്ടെ, കുറച്ച് വെച്ചു എടുക്കട്ടെ. നമുക്ക് ഇവിടെ ഇവിടെ സെക്ഷൻ, കള്ളിൻ്റെ സെക്ഷനാണ് ചേട്ടൻ. ചേട്ടാ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 8 AM to 8 PM വരെയാണ് കള്ള് ഷാപ്പിൻ്റെ സമയം. നമ്മൾ വിത്ത് റെസ്റ്റോറൻ്റ് ആണിത്, കള്ള് ഷാപ്പ് വിത്ത് റെസ്റ്റോറൻറ്റ്. കള്ള് അടിപൊളി തയ്യാറായില്ലേ? എത്ര കള്ളിൻ്റെ വില? എത്ര? 120. ഓക്കെ, നിങ്ങളുടെ പേര്? എത്ര വർഷം ഇത് തുടങ്ങിയിട്ട്? 10-47 വർഷം. അതെ, നിങ്ങള് നിങ്ങളുടെ തന്നെ? ഞാൻ വന്നിട്ട് വർഷമായിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. യൂട്യൂബിൽ കണ്ടു. ഓക്കെ, എന്തായാലും കാ ബീഫ്, ചിക്കൻ, കാട, പോർക്ക്, ഫിഷ് എല്ലാം ഉണ്ട്. ഫുഡ് ഉഷാറായി. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വന്ന് റിസോർട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി, അതിനുശേഷം വീണ്ടും ഡാം കാണാൻ പോകാണ്ട് ഇറങ്ങിക്കുക. ഡാമും ഗാർഡൻ, കാഞ്ഞിരപ്പുഴ ഡാം ഗാർഡൻ, ഇത് രണ്ടും കാണാൻ പോകാമെന്ന് വന്നിട്ട് ഇറങ്ങിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം പുറത്താ പാർക്ക് ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് റിസോർട്ടിൽ കയറ്റാന്ന് വേണ്ട. അപ്പോൾ നേരെ ഡാം. നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഭയങ്കര തിരക്കാട്ടോ, നല്ല തിരക്കാണ് അവിടെ. ഇവിടെ ഐ ലവ് കാഞ്ഞിരപ്പുഴ എന്നുള്ളൊരു ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാം എൻട്രിയിൽ പോവാണ്. ടിക്കറ്റൊക്കെ ഉണ്ട്, മുതിർന്നവർ 30 രൂപ, കുട്ടികൾക്ക് 3 മുതൽ 12 വയസ്സുവരെ 15 രൂപ, സ്റ്റിൽ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 200 രൂപ. എടുത്ത ടിക്കറ്റ് എടുത്ത ഇവിടെ ഒരു വനശ്രീ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ മണ്ണാർക്കാടിന്റെ ഇതുണ്ട്. നമ്മളിപ്പോ ഡാമിന്റെ മേലോട്ട് നടക്കാൻ പോവാ.
അപ്പുറത്ത് റൈറ്റ് സൈഡിലോട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ആനയുടെ ഒരു ശില്പമുണ്ട്, ഓപ്പൺ ചെയ്തിട്ടില്ല. അടിപൊളി കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അടിപൊളി ഒരു മല സൂപ്പറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡാമിൻ്റെ മേലെ പോകാം, ഒന്ന് നടന്നിട്ട് വരാം. ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗമാണ്. ഈ കാണുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ ഡാമിലേക്ക്. ഡാമിൻ്റെ മേലെ നിന്ന് ഈ വഴി താഴേക്ക് ഇറങ്ങുവാണേ. ഇത് കുട്ടികളുടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ. കുട്ടികൾക്കുള്ള പാർക്കാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വിശേഷങ്ങൾ. ഇപ്പൊ നമ്മള് ഡാമിന്റെ മേലെ കൂടെ ഒക്കെ നടന്ന് താഴെ കൂടെ ഗാർഡനിലൊക്കെ കൂടെ നടന്ന് ഡാമിന്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മള് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് എത്തി. നമ്മുടെ കാസാരൂസിയ റിസോർട്ടിന്റെ രാത്രി വ്യൂ ആട്ടോ അത്. ഞങ്ങള് ഡാമൊക്കെ ഇറങ്ങി തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നേരെ നേരെ പോയിട്ട് നമുക്ക് റൂമിൽ ലോക്ക് ചെയ്തോ, കാർ ലോക്ക് ചെയ്തോ. ഓക്കെ. അടിപൊളി കേട്ടോ. എന്താ ബ്രിഡ്ജൊക്കെ അങ്ങ് ലൈറ്റ് ചെയ്ത് സൂപ്പർ ആയിരിക്കുന്നല്ലേ. ആ കാണുന്ന അവിടെ വരണം നമുക്ക് നൈറ്റ് വ്യൂ കേട്ടോ റിസോർട്ടിന്റെ.
ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ആ റൂമിലെത്തിട്ടോ. അമ്മച്ചി തുറന്നേ, അത് തുറന്നേടാ. നമ്മള് ഇന്നത്തെ ഡിന്നറ് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട് ഇവര് നമ്മുടെ റിസോർട്ടില്. കോംപ്ലിമെന്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡിന്നറൊക്കെ ഒന്ന് കാണാൻ കഴിക്കുന്നത് അൽഫാമും പിന്നെ പൊറോട്ട, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ്. ഇത് ചിക്കനാണ്, ഇത് ഒന്ന് ഗ്രേവി അതുകൊണ്ട് കറിയാണ്. ആ ശരിയാ, ചിക്കൻ ചിക്കൻ. അപ്പോൾ നമ്മൾ ഡിന്നർ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് രാവിലത്തെ വൈബ് കൂടെ ഞാൻ ആഡ് ചെയ്ത് വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന ചെക്കൗട്ട് ചെയ്യുന്ന സമയമാണ് റിസോർട്ടിൽ നിന്ന്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. ആക്കൊന്ന് കാണാം. വേണ്ട ദോശ, പൂരി, വട, ഇടിയപ്പം, ചട്നി, സാമ്പാർ, മുട്ടക്കറി എല്ലാം ഉണ്ട്. അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊരു ഫ്രണ്ട് കൂടെ വരാണ്ട് അത് കഴിഞ്ഞ് കഴിച്ച് തുടങ്ങിയത് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഗസ മ്യൂസിയോ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഡാം വ്യൂ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വരാത്തവരൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സൂപ്പർ ആട്ടോ, ഒന്നും പറയാനില്ല. ഈ റിസോർട്ടിൻ്റെ വ്യൂ അല്ലേ നിഷാദ്, എന്താ പറയുന്നത്? സൂപ്പർ അല്ലേ? ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെ, ഫുഡും വ്യൂസും ഇന്നലത്തെ നൈറ്റ് ഫുഡും എന്തെല്ലാം അടിപൊളി. ഒരുപാട് അറുന്നൂറേ ചവിട്ടം എടുത്തിട്ട് പൊങ്ങും. അപ്പൊ അതാന്ന് തോന്നുന്നു. അത് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെയല്ല. പ്ലേറ്റ് കൊണ്ട് കൂടി എടുക്കും. അപ്പോൾ കാസ ലൂസിയ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.